ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അറിയിക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ കാലവർഷം അല്ലെങ്കിൽ മഴക്കാലത്ത് ഈ ജൂൺ ജൂലൈയോടുകൂടി ഇടി മിന്നലിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരം അപകടങ്ങളിൽ നിന്നും ഒരു മുൻകരുതൽ എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു വിവരം അറിയിക്കാനാണ്. നമ്മുടെ അല്പം ശ്രദ്ധിച്ചാൽ ഒരു വലിയ അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇടിമിന്നലിനെ തടുക്കാൻ നിങ്ങൾക്കോ എനിക്കോ സാധിക്കൂല, അത് പടച്ച റബ്ബിന്റെ ഓരോരോ കലാവിധികളാണ്. പക്ഷെ അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പല മാർഗങ്ങളും ഉണ്ട്. അത്തരം മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഈ ഇടിമിന്നൽ അനുഭവിക്കുന്നത് നേരെ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കോ മിന്നൽ ഏൽക്കുകയല്ല, പകരം ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇലക്ട്രിക് ഉപകരണങ്ങൾ വഴിയുള്ള അപകടങ്ങളാണ്. നാം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടിമിന്നൽ ഉണ്ടെങ്കിൽ ലൈൻ കമ്പിയിലൂടെ ആ മിന്നൽ എന്ന വൈദ്യുതി നേരെ വീട്ടിലേക്ക് കയറി വന്ന് ആ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിലൂടെ അത് ഷോക്കടിക്കണം. ഇത്തരം ഇടിമിന്നലിൽ നിന്നുണ്ടാകുന്ന മിന്നൽ വൈദ്യുതിക്ക് പ്ലാസ്റ്റിക്കോ ഇൻസുലേഷനോ ഒരു തടസ്സമല്ല. ആ ഇൻസുലേഷൻ വഴിയൊക്കെ ഗ്ലാസിലൂടെയും വയറിലൂടെയും പ്ലാസ്റ്റിക്കിലൂടെയൊക്കെ ഈ വൈദ്യുതി നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കും. ഒരു ബൈപ്പാസ് എന്ന് പറയാം. മിന്നൽ എന്നത് നേരെ ഗ്രൗണ്ടിലേക്ക് ഭൂമിയിലേക്ക് ഏറ്റവും അടുത്ത് ഏതാ നോക്കി അതുവഴിയാണ് അത് ഭൂമിയിലോട്ട് പതിക്കുന്നത്. അപ്പം ലൈൻ കമ്പിയിൽ തട്ടി ആ ലൈൻ കമ്പിയിലൂടെ ഈ വൈദ്യുതി നേരെ ഭൂമിയിലോട്ട് വരണം. അതിന് നമ്മുടെ വീടുകളിലെ എർത്ത് എന്ന് പറയുന്ന സംവിധാനം ഇന്ന് അത്ര സുരക്ഷിതമല്ല. പല വീടുകളും നിർമ്മിക്കുന്ന നേരത്തെ എർത്ത് നന്നായിരിക്കും, പിന്നെ ആ എർത്തെല്ലാം കേടുവന്ന് കിടക്കുക. ഒരു വീട്ടിലും എർത്ത് കേടാണ്, എർത്ത് ഒന്ന് നേരെയാക്കി തരണം എന്ന് പറഞ്ഞ് ഒരു ടെക്നീഷ്യനെയും ഇതുവരെ വിളിക്കുന്നത് കാണുന്നില്ല. ഒരു 5 വർഷം കഴിഞ്ഞ് ഒരു വീടിന്റെ എർത്ത് കുറ്റി ഒന്ന് പരിശോധിച്ച് നോക്കിയങ്ങൾ, ആ പൈപ്പൊക്കെ അങ്ങനെ തുരുമ്പ് പിടിച്ച് അതിലെ കോപ്പർ കമ്പി, എർത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വണ്ണമുള്ള കോപ്പർ കമ്പി അതിൽ നിന്നും ടച്ചാവാതെ മാറി നിന്ന് തുരുമ്പടിച്ച് സ്കൂറിൽ നിന്നും അകന്ന് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എത്രയും പെട്ടെന്ന് വർഷക്കാലം വരുമ്പോൾ ഈ എർത്ത് കമ്പി റിപ്പയർ ചെയ്യുക, അതിന് ടെക്നീഷ്യന്മാരെ വിളിച്ച് നല്ല എർത്ത് സംവിധാനിക്കുക. ഇനി നമുക്ക് മറ്റൊന്ന് ചെയ്യാനുള്ളത്, ഇപ്പൊ ഇസ്തിരിപ്പെട്ടി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മിന്നലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇസ്തിരി ഇടരുത്, അത് മാറ്റിവെക്കുന്നതാണ്. കാരണം ഇസ്തിരി ഇടുമ്പോൾ നമ്മൾ ആ ഹാൻഡ് അയൺ ബോക്സിൽ പിടിച്ചുകൊണ്ടിരിക്കുക, എന്തായാലും മിന്നൽ വൈദ്യുതി ഈ ബോക്സിലേക്ക് കയറുവരും, നമുക്കടിക്കും. അതുപോലെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഒരിക്കലും ഉപയോഗിക്കരുത്, ചാർജിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് വെക്കുക. സാധാരണ ഫോണും എടുക്കരുത്, എന്നാൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചാർജർ വയറില്ലല്ലോ. മിന്നലുള്ളപ്പോൾ നമുക്ക് ധൈര്യമായി മൊബൈലിൽ സംസാരിക്കാം, മിന്നലേൽക്കുന്നതല്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും TV അത് ഡിസ്കണക്ട് ചെയ്യണം, വയർ ഊരി വെക്കണം. അതോടൊപ്പം എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഉപകരണം നാം ഓൺ ചെയ്യാൻ വേണ്ടി പ്ലഗ് സ്വിച്ചിന്റെ അടുത്തേക്ക് പോയാൽ മതി, ആ സ്വിച്ചിൽ തൊട്ടാൽ മതി, നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നല്ല മിന്നലുള്ളപ്പോൾ ഒരിക്കലും അത് പ്രവർത്തിപ്പിക്കരുത്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. മിന്നലുള്ള സമയത്ത് ഇടിമിന്നൽ കണ്ടുകഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കാം. ഇൻവെർട്ടർ വഴി നമുക്ക് മിന്നൽ വരില്ല, കാരണം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഓഫ് ചെയ്യുന്ന മാത്രമല്ല, അതിലെ ഫ്യൂസ് കാരിയർ ഊരി വെക്കാൻ കഴിയുമെങ്കിൽ അതും ചെയ്യുക. ഒരു 80% വരെ മിന്നൽ വൈദ്യുതി മെയിൻ സ്വിച്ചിലൂടെ കടന്നു വരുന്നതും ഈ ഫ്യൂസ് കാരിയർ ഊരി വെച്ചാൽ തടയും. 80-20% എന്നാലും കടന്നു വരുമെന്നാണ് പറഞ്ഞതിനർത്ഥം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് മിന്നൽ വൈദ്യുതിയിൽ നിന്നുള്ള അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വീടിന് മേൽക്കൂര ഉണ്ടെങ്കിൽ അത് ഇരുമ്പ് ഷീറ്റ് ആണെങ്കിൽ ആ ഇരുമ്പ് ഷീറ്റ് ഫ്രെയിം ചെയ്ത് വെച്ചതിനെ ഒരു എർത്ത് വഴി ഒരു കമ്പി കൂടെ ഉപയോഗിച്ച് എർത്തിലേക്ക് ഭൂമിയിലേക്ക് ഒരു എർത്ത് പൈപ്പ് അടിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായിരിക്കും. അധിക വീടിന്റെ മേൽക്കൂരയിലെ ആ ഇരുമ്പ് ഷീറ്റ് അലുമിനിയം പാനൽ ഷീറ്റ് ഒന്നും എർത്തുമായി ബന്ധിപ്പിക്കാറില്ല അത്രേ. അതുകൊണ്ട് ഇത് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു രക്ഷാ കവചമാണ്, മിന്നൽ രക്ഷാ കവചമാണ് ഈ ഇരുമ്പ് ഷീറ്റ് എന്ന് പറയുന്നത്. ആ ഇരുമ്പ് ഷീറ്റ് എർത്തുണ്ടെങ്കിൽ ില്ലെങ്കിൽ അത് മിന്നൽ രക്ഷാ ജാലകോ പ്രൊട്ടക്ടറോ അല്ല. അതുകൊണ്ട് വാർപ്പിട്ട വീടിനോ മറ്റോ മേൽക്കൂര പണിയുമ്പോൾ ഇരുമ്പ് ഷീറ്റ് പണിയുന്നത് നല്ലതാണ്. അതിന് എർത്തും കൂടി കൊടുത്താൽ ആ വീടിന് നേരിട്ടുള്ള മിന്നൽ ഏൽക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. മാത്രവുമല്ല, നമുക്ക് ചെറിയ ചെറിയ വൈദ്യുതി ലൈനിലൂടെ വരുന്നതും ഇത്തരം എർത്തൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പരിധിവരെ തടയാനും ഇത് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ മറ്റു ഉപകരണങ്ങളെ കുറിച്ചാണ്. വീട്ടില് അനാവശ്യമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം അല്ലാത്ത ഉപകരണങ്ങളൊക്കെ ഓഫ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻ സ്വിച്ച് തന്നെ ഓഫ് ചെയ്ത് ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കാം. ഇൻവെർട്ടർ ഇല്ലാത്ത വീടാണ് എങ്കിലോ പ്രധാനമായുള്ള പെട്ടെന്ന് തകരാറാവാൻ സാധ്യതയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മുഴുവനും ഡിസ്കണക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. TV, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ചാർജർ, LED ബൾബുകൾ, അതുപോലെ ഇന്നത്തെ പുതിയ മോഡൽ ഇൻവെർട്ടർ ടെക്നോളജി AC, ഇതൊക്കെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ്. ഇത്തരം ഉപകരണങ്ങളൊക്കെ മിന്നലിൽ നിന്ന് പൂർണ്ണമായും മിന്നലുള്ള സമയത്ത് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളതല്ല.
ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, മിന്നലുള്ള സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വൈദ്യുതി ഡിസ്കണക്ട് ആവും. വൈദ്യുതി പോവാറുണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ തൊട്ടടുത്ത് മിന്നലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വൈദ്യുതി പോകും. എന്താ ഇപ്പൊ ഓട്ടോമാറ്റിക് ആണ് ഈ വൈദ്യുതി ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത്. മിന്നൽ വൈദ്യുതി തട്ടുമ്പോൾ ലൈനിൽ ഒരു പ്രത്യേക സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. KCB 11 KV 220 KV ലൈനിലൊക്കെ വെച്ചിട്ടുണ്ട്, സെൻസറുകൾ വെച്ചിട്ടുണ്ട്. ഈ സെൻസർ ഉപയോഗിച്ച് ലൈനിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യും, അപ്പം വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല. ഇങ്ങനെ 2-3 തവണ ഓട്ടോമാറ്റിക് ആയി ഡിസ്കണക്ട് ആവും, അല്പം കൂടി ഡിലേ ആയിരിക്കും, ടൈമറാണ്, അത് ഓൺ ആകും, വീണ്ടും മിന്നൽ ഉണ്ടെങ്കിൽ വീണ്ടും അത് ഓഫ് ആകും. അങ്ങനെ 2-4 തവണ ഇങ്ങനെ ഓഫ് ആയാൽ പിന്നെ പെർമനന്റ് ആയി അന്ന് വൈദ്യുതി ഉണ്ടാകുന്നതല്ല. പിന്നെ മാനുവൽ ആയി എഞ്ചിനീയർമാർ വന്ന് അത് ഓൺ ചെയ്യണം. ഒരു പക്ഷേ വീണ്ടും ഇത്തരം മിന്നലൊക്കെ കാണുമ്പോൾ അവർ ഓൺ ചെയ്യാറില്ല, അത് നമ്മുടെ രക്ഷയ്ക്കാണ്. അതുകൊണ്ട് വീട്ടിൽ എല്ലാവരും ഇൻവെർട്ടർ കരുതുന്നതാണ് ഉത്തമം. പിന്നെ മറ്റൊരു പ്രത്യേക ഒരു കാര്യം അറിയിക്കാനുള്ളത്, സോളാറൊക്കെ സംവിധാനിച്ച വീടുകളാണെങ്കിൽ സോളാർ പാനലിലൂടെയും മിന്നൽ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതിനും നല്ല എർത്തിങ് സംവിധാനം സോളാർ പാനലിലും ഒരുക്കി കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഇൻവെർട്ടറുകളും അതുപോലെ സോളാർ പാനലുകളും വീടും സംരക്ഷിക്കാൻ സാധിക്കും. പിന്നെ വൈദ്യുതി ഏറ്റ് ശരീരത്തിൽ വല്ലവനും വൈദ്യുതി ഏറ്റ് ഇളകുന്നതോ പടയുന്നതോ കണ്ട ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട, അവനെ രക്ഷിക്കണം, ആ വ്യക്തിയെ രക്ഷിക്കണം. കാരണം അവന്റെ മേലിൽ വൈദ്യുതി ഇല്ല, ആ പടയുന്നത് ഒരു സെക്കൻഡിന്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമേ വൈദ്യുതി ശരീരത്തിലൂടെ പാസ് ചെയ്തിട്ടുള്ളൂ, പെട്ടെന്ന് അത് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ആ ഷോക്കാൽ കടന്ന് പടയണം, അത് വേണ്ട ശുശ്രൂഷ കൊടുക്കുക, പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. അല്ലാതെ ആ വ്യക്തിയെ തൊട്ടാ ഷോക്കടിക്കും എന്ന് വിചാരിച്ച് ആരും പിന്മാറരുത്. അത് ലൈനിൽ വൈദ്യുതി കണ്ടുപിടിച്ച് ആരെങ്കിലും കൈയും കാലിട്ട് വർക്കുകയാണെങ്കിൽ ഒരിക്കലും അയാളെ പോയി പിടിക്കരുത്. കാരണം ആ ലൈൻ കമ്പിയിലോ അല്ലെങ്കിൽ വീട്ടിലെ വയറിംഗ് പ്ലഗിലോ ആയിരിക്കും. അപ്പൊ മറ്റൊരു ഉണങ്ങിയ കമ്പോ എടുത്ത് സീലൊക്കെ കൂട്ടിയിട്ടോ നമുക്ക് ആ വ്യക്തിയെ പിടിച്ചു മാറ്റാം. അതല്ലാതെ മിന്നലോ ഏറ്റ് മിന്നൽ വൈദ്യുതി ടക്കെന്ന ഒച്ചയും അതിന്റെ ഇടിയും മിന്നലും ഒരുമിച്ച് വന്നു ഇടിച്ച് ഒരാൾ തറയിൽ കടന്ന് പെടുകയാണെങ്കിൽ ഓടി വന്ന ആ വ്യക്തിയെ രക്ഷപ്പെടുത്തണം. വേണ്ട ശുശ്രൂഷ, പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ കഴിയുന്നവർ അതൊക്കെ കൊടുക്കുക, അറിയാത്തവർ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, നിങ്ങൾക്ക് ആർക്കും ഒരു അപകടം സംഭവിക്കില്ല. അതുകൊണ്ട് മിന്നലുള്ള നേരത്ത് ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു പരിധി വരെ നമ്മുടെ അപകടത്തിന് രക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ഇഷ്ടമായാൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അംസാൻ ജുമുക്കിൽ എന്ന യൂട്യൂബ് ചാനൽ, അതോടൊപ്പം തന്നെ എന്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. നല്ല നല്ല ഇൻഫർമേഷനുമായി ഞാൻ വീണ്ടും വരും. ബൈ ബൈ.